ഹലോ മലയാള സിനിമ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വൈറസ് എന്ന് പറയുന്നത് ഫാനിസം തന്നെയാണ് ഫാനിസത്തിന് പ്രോബ്ലം ഒന്നുമില്ല പക്ഷെ ഒരു മികച്ച സിനിമ റിലീസ് ആവുന്ന സമയത്ത് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് ആ ഒരു പടത്തിനെ കൊല്ലുന്ന സമീപനം എന്ന് പറയുന്നത് ഏത് ഫാൻസിന്റെ ഭാഗത്താണേലും അത് യോജിക്കാൻ പറ്റുന്നതല്ല എല്ലാ ഫാൻസും ചെയ്യാറുണ്ട് അപ്പം ആ ഒരു പ്രവണത മാറ്റാൻ തന്നെ വേണ്ടിയിട്ടാണ് ഫാൻ ഷോ പോലും വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തത് ഒരു സിനിമാ പ്രേമികളായിട്ടുള്ള ആർക്കും ഈ ഒരു കാര്യത്തിൽ തർക്കമുണ്ടാവില്ല ഇപ്പൊ ഭീഷ്മപർവം സിനിമ റിലീസായിട്ട് മികച്ച പ്രതികരണം ണത്തോടുകൂടിയിട്ട് ഹൗസ്ഫുൾ ആയിട്ട് തന്നെ എല്ലാ ഷോകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഒരു മെഗാ ഹിറ്റിലേക്കാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ മമ്മൂക്കയോട് റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് മാസാൻ ക്ലാസ് മറുപടിയാണ് ഭീഷ്മയിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് വായടിപ്പിച്ചത് റിപ്പോർട്ടർ നോർമൽ ഒരു ചോദ്യമാണ് ചോദിച്ചത് ഭീഷ്മ പർവത്തിന് ഡീഗ്രേഡിംഗ് വരുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പൊ മമ്മൂക്ക കൊടുത്തൊരു മറുപടി എന്ന് പറയുന്നത് ഡീഗ്രേഡിംഗ് ഒക്കെ ഉണ്ട് സിനിമയുടെ ഓളത്തിൽ അത് മുങ്ങിപ്പോകുന്നതാണെന്നുള്ളത് ഇങ്ങനെ ഒരു മനുഷ്യൻ ശരി കാരണം എത്ര ഇന്റർവ്യൂ ഭീഷ്മയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെയ്തു ഒന്ന് ട്രോളാനുള്ള ഭാഗം പോലും അദ്ദേഹം നൽകുന്നില്ല വളരെ പക്വതയോട് കൂടിയിട്ട് വായടപ്പിക്കുന്ന രീതിയിൽ ക്ലാസ് ആൻഡ് മാസ് മറുപടിയാണ് ഓരോ ഇന്റർവ്യൂലും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഹൺഡ്രഡ് പെർസെന്റ് യോജിക്കാൻ പറ്റുന്നതാണ് കനത്ത രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ഭീഷ്മ ഉണ്ടായിരുന്നു പക്ഷെ ഭീഷ്മ പർവ്വതത്തിന്റെ ആ ഒരു പോസിറ്റീവ് റിപ്പോർട്ടിൽ ഒലിച്ചു പോയത് തന്നെയാണ് ഞാനിടുന്ന വീഡിയോക്ക് അടിയിൽ പോലും കോപ്പി പേസ്റ്റ് കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട് ജനവിനായി ഒരു ഒരു സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായമായിട്ട് അത് തോന്നുന്നില്ല ഒരുപാട് ആൾക്കാർ ഒരേ മെസ്സേജ് ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് അടിച്ചിട്ടാണ് സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ഈ ഒരു സിനിമക്ക് മാത്രമല്ല മലയാളത്തിലെ ഏത് നല്ല സിനിമ ഇറങ്ങിയാലും ആ ഒരു സമയത്ത് നേരിടാറുണ്ട് ഭീഷ്മയുടെ പോസിറ്റീവ് റിപ്പോർട്ടോട് കൂടിയിട്ട് മമ്മൊക്കെ പറഞ്ഞതുപോലെ അത് ഒലിച്ചു പോയതാണ് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മെഗാ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭീഷ്മപർവം നിങ്ങൾ പടം കാണാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ് അപ്പൊ കൂടുതൽ സിനിമ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ കാര്യ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക